Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyannur. Payyannur Rural Bank. Vishwasathayude സേവനത്തിന്റെ 70 വർഷങ്ങൾ. നീതി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ. ഓറ ഓരോ വീടും. ഡെസ്ഡിമോണ ലേഡീസ് ഫാഷൻ, ഫസ്റ്റ് ഫ്ലോർ, സിറ്റി സെന്റർ, ഓപ്പോസിറ്റ് സെന്റ് മേരി സ്കൂൾ, പയ്യന്നൂർ. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. TR's Flair Bridal Beauty Studio, TR Building, Tiki Bazar, Payyannur. Krishna Traders, Latifia School in Samibam, Bypass Road, Perumba. ലേഖനത്തിനുള്ള ഈ വർഷത്തെ തുളുനാട് അഖില കേരള അവാർഡ് പയ്യന്നൂർ കാറമേൽ അന്നൂർ സ്വദേശിനി ശ്രീലത മധുവിന്. ചാതുർവർണ വ്യവസ്ഥയെക്കുറിച്ച് എഴുതിയ ലേഖനത്തിനാണ് അവാർഡ് ലഭിച്ചത്. പയ്യന്നൂർ സ്വാമി ആനന്ദ തീർത്ഥാശ്രമത്തിലെ ലൈബ്രറിയനാണ് ശ്രീലത. കൊടിയ ജാതീയ വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്തെ അധികരിച്ചാണ് ലേഖനം എഴുതിയത്. ഇന്നും ജാതീയ വ്യവസ്ഥ നിലനിൽക്കുന്നുവെന്ന ചിന്താഗതിയിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നുമാണ് ശ്രീലത ഇത്തരത്തിലൊരാശയം രൂപപ്പെടുത്താൻ കാരണം. സ്വാമി ആനന്ദ തീർത്ഥാശ്രമത്തിൽ കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് മുൻപ് വിദ്യാർത്ഥികൾക്ക് അക്ഷരങ്ങൾ പകർന്നു നൽകാൻ എത്തിയ ശ്രീലത പിന്നീട് ഗ്രന്ഥാലയം ലൈബ്രറിയനായി ചുമതലയേൽക്കുകയായിരുന്നു. വെയിലാറും മുൻപേ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നിവയാണ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ. ചെറുപ്രായത്തിലെ എഴുത്തിലേക്ക് തിരിഞ്ഞ ശ്രീലത സ്കൂൾ കലോത്സവങ്ങളിൽ നാടകങ്ങൾ എഴുതി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നൃത്തം, ഗാനാലാപനം, നാടകം എന്നീ മേഖലകളിലും പ്രാവീണ്യം തെളിയിച്ചു. ഇതോടൊപ്പം മാസികകളിൽ കഥ, കവിത, ലേഖനം എന്നിവയും എഴുതുന്നുണ്ട്. ചാരിറ്റി ബേസിൽ ഒരുപാട് അഭയകേന്ദ്രങ്ങളിലും ഹോപ്പ് പോലുള്ള സംഘടനകളിലും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു. ഈ 2021 എനിക്ക് തുളുനാട് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ലേഖനത്തിന് സുവർണവല്ലി ലേഖന ഇതിനുവേണ്ടി ചാതുർവർണ്ണത്തെക്കുറിച്ചുള്ള ഒരു സമാഹാരമാണ് ഞാൻ എഴുതിയത്. പിന്നെ കവിതകൾക്ക് തിരുനെല്ലൂർ കരുണാകരൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തന ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത് ചാരിറ്റി ആണ്. അതിൽ കാണുന്ന രംഗങ്ങൾ, ഓരോ സ്ഥലങ്ങളിലും ഞാൻ അവരുടെ ജനങ്ങളുടെ ജീവിത രീതികൾ, ഇതൊക്കെയാണ് എൻ്റെ കവിതയിൽ പരാമർശിക്കുന്നത്. ഓരോ ഭാഗത്തും നടക്കുന്ന പ്രശ്നങ്ങൾ ഇതിലൊക്കെ പരിഹരിച്ച് അതൊക്കെയാണ് ഞാൻ കവിതയായിട്ട് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാറുള്ളത്. തിരുനെല്ലൂർ കരുണാകരൻ കവിതാ സാഹിത്യ പുരസ്കാരം, പായൽ ബുക്സ് കഥാ പുരസ്കാരം, ജീവകാരുണ്യത്തിന് ഗാന്ധി സ്മൃതി പുരസ്കാരം, നവോത്ഥാന സാഹിത്യ പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഭർത്താവായ മധുസൂദനൻ, മക്കളായ ഐശ്വര്യ ശ്യാം, അനശ്വര എന്നിവരും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.